ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതുദിനം തിരുസന്നിധിയിൽ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം, ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. ശിരസ് വണങ്ങേണ്ടവരുടെ മുന്നിൽ ശിരസ് വണങ്ങിയില്ല എങ്കിൽ, ശിരസ് കുനിക്കേണ്ട ദിവസങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഒരു മുന്നറിയിപ്പാണ്. ഒരിക്കൽ രാജസന്നിധിയിലേക്ക് കടന്നു വന്ന പണ്ഡിതനായ മനുഷ്യനെ ആ രാജ്യത്തിൻ്റെ രാജാവ് ശിരസ് വണങ്ങി സ്വീകരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടിരുന്ന മന്ത്രി രാജാവിനോട് പറഞ്ഞു, പ്രഭോ, അങ്ങ് രാജ്യത്തിൻ്റെ രാജാവാണ്, ഈ രാജ്യവും സകല സമ്പത്തും അങ്ങേക്കുള്ളതാണ്. വരുന്ന ആളുകളെ ഇങ്ങനെ തലവണക്കി സ്വീകരിക്കുന്നത് അങ്ങയുടെ പദവിക്കു ചേർന്നതല്ല. ഇത് കേട്ട് രാജാവ് പുഞ്ചിരിച്ചു. പിറ്റേന്ന് പുലർച്ചെ മന്ത്രിയെ കാത്തിരുന്നത് ഒരു തളികയിൽ മൂന്ന് തലകളാണ്. ഒരു മനുഷ്യൻ്റെ തല, ഒരു പക്ഷിയുടെ തല, ഒരാടിൻ്റെ തല. ഇവ മൂന്നും ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുവാൻ രാജാവ് മന്ത്രിയോട് ആവശ്യപ്പെട്ടു. തളികയിൽ വെച്ച മൂന്ന് തലയുമായി അദ്ദേഹം ചന്തയിലേക്ക് പോവുകയാണ്. മനുഷ്യൻ്റെ തലയൊഴികെ മറ്റ് രണ്ട് തലകളും വിൽക്കുവാൻ സാധിച്ചു. അദ്ദേഹം തിരികെ വന്നു. പിറ്റേ ദിവസവും അതുപോലെ തന്നെ മൂന്ന് തലകൾ മറ്റൊരു തളികയിലാക്കി മന്ത്രിയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മനുഷ്യൻ്റെ തല, പക്ഷിയുടെ തല, മത്സ്യത്തിൻ്റെ തല. ഇതിൽ മനുഷ്യൻ്റെ തലയൊഴിച്ച് പക്ഷിയുടെ തലയും മത്സ്യത്തിൻ്റെ തലയും വിറ്റുപോവുകയാണ്. മനുഷ്യൻ്റെ തലയുമായിട്ട് ആ മന്ത്രി തിരികെ കൊട്ടാരത്തിലേക്ക് വരുന്നു. കൊട്ടാരത്തിൽ വന്നപ്പോൾ രാജാവ് ഒരു വലിയ സത്യം മന്ത്രിയെ പഠിപ്പിക്കുകയാണ്. ശിരസുകൾക്ക് വിലയുണ്ടാകുന്നത് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ്. വിനയപ്പെടേണ്ടടുത്ത് വിനയപ്പെടണം, അംഗീകരിക്കേണ്ടവരെ അംഗീകരിക്കണം, സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കണം. ജീവിച്ചിരിക്കുമ്പോൾ നാം മറ്റുള്ളവരുടെ മുന്നിൽ വണങ്ങുകയും മറ്റുള്ളവരോട് വിനയത്തോടുകൂടെ ഇടപെടുകയും ചെയ്യണം. മന്ത്രിക്ക് ആ സത്യം വ്യക്തമായി മനസ്സിലായി. പ്രിയമുള്ളവരെ, വീണ്ടും ആവർത്തിക്കട്ടെ, നമ്മുടെ ശിരസ്സുകൾ വണങ്ങേണ്ടടുത്ത് നാം വണങ്ങിയില്ല എങ്കിൽ, നമ്മുടെ ശിരസ്സുകൾ കുനിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. അതുണ്ടാകാതെ നാം സൂക്ഷിക്കണം. കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു, മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണിക്കൊള്ളുക. എന്നേക്കാൾ വലിയവനാണ് മറ്റവൻ മറ്റുള്ളവരെന്നുള്ള ബോധ്യം നമ്മളിൽ ഉണ്ടാകട്ടെ. കർത്താവിന് വേണ്ടി വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ സ്നാപകൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പുകളുടെ വാറുകളെ അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, അവൻ എന്നേക്കാൾ വലിയവനാണ്. അവനോ വളരണം, ഞാനോ കുറയണം. മറ്റുള്ളവരെ അംഗീകരിക്കുന്ന താഴ്മയുടെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ. ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, താഴ്മയുടെ ആൾരൂപമായിരുന്നല്ലോ അങ്ങ്. തന്നെത്താൻ താഴ്ത്തി ഈ ഭൂമിയിലേക്ക് വന്ന് താഴ്മയോടുകൂടെ ജീവിച്ചവനാണല്ലോ അങ്ങ്. കാലിത്തൊഴുത്തിൽ പിറന്നു എന്ന് മാത്രമല്ല, വെറും സാധാരണക്കാരനായ ഒരു പണിക്കാരൻ്റെ ഭവനത്തിൽ അങ്ങ് പണിയെടുത്തു ജീവിച്ചവനാണ്. നഗ്നപാദനായി നടന്നു. ദൈവമേ, അങ്ങ് എത്ര എളിമയോടുകൂടെ ജീവിച്ചവനാണ്. ആ എളിമയാണല്ലോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾ പകർത്തേണ്ടത്. തന്നെത്താൻ താഴ്ത്തി എന്ന് ദൈവവചനം ഞങ്ങളെ ഓർപ്പിക്കുന്നു. അവിടുത്തെ നാമത്തിന് മഹത്വം.
താഴ്മയോടുകൂടെ ജീവിക്കാൻ ലഭിക്കുന്ന എല്ലാ സന്ദേശങ്ങൾക്കുമായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.